എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ക്വറൽ. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടില് ഏകദേശം 59 ആപ്സ് ഡിലീറ്റ് അല്ല ചെറിയ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനൊപ്പം പെടുന്ന സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ ടിക്ടോക്ക്, അതുപോലെ ഷെയറിറ്റ്, എക്സെൻഡർ, അതുപോലെ സംഭവങ്ങള്. അപ്പോ നമ്മള് പിന്നെ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമായിരിക്കും, എക്സെൻഡറും ഷെയറിറ്റും ഇല്ലെങ്കിൽ എങ്ങനെ ആപ്സ് ഷെയർ ചെയ്യും. അപ്പൊ നമ്മളെല്ലാവർക്കും അറിയുന്നതും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ പലർക്കും അറിയാത്തതുമായൊരു സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈഫൈ ഡയറക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ എല്ലാവരുടെ മൊബൈലുണ്ട്. പക്ഷെ നമ്മൾ ആരും യൂസ് ചെയ്യാറില്ല. നമ്മൾ കേവലം ഇതുപോലുള്ള ആപ്ലിക്കേഷൻസിന് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഷെയറിംഗ് ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ഫോണിലുള്ള വൈഫൈ ഡയറക്ട് എന്ന് പറഞ്ഞുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എല്ലാത്തര എന്താ പറയുക വീഡിയോസും കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻഫോർമേഷനിലേക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ മുഴുവൻ കാണുക, പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുവാനാണ് ഈ ബെല്ലൈക്കൺ അമർത്തുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞാൽ നമ്മൾ മേലയിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ അവിടെ വൈഫൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നന്നായി പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം പോരെ, ഇത്തിരി നന്നായി പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വൈഫൈ എന്നുള്ള സംഭവം ഏബിൾ ആയി വരും. അതിനുശേഷം വൈഫൈ ഓൺ എന്നുള്ളത് ഏബിൾ ചെയ്ത് കൊടുക്കുക. ഇത് കൊടുക്കേണ്ടതാണ്. രണ്ടിലും ഒരേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം വൈഫൈ ഡയറക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വൈഫൈ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരസ്പരം രണ്ട് മൊബൈലും നമ്മുടെ ഫോണിൻ്റെ മോഡൽ നെയിംസും നമ്മൾ എന്താ പേര് കൊടുത്തതെന്ന് വെച്ചാൽ ആ പേര് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതേ കണക്റ്റഡ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗാലറിയിലേക്ക് പോകുക. ഗാലറിയിലേക്ക് പോയതിന് ശേഷം നമ്മൾ ഏത് വീഡിയോ ആണോ നമ്മൾ അല്ലെങ്കിൽ ഏത് ഫോട്ടോയാണോ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വൈഫൈ ഡയറക്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഫോണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സംഭവം നമുക്കിപ്പോൾ ട്രാൻസ്ഫർ ആവും. വളരെ സിമ്പിളായിട്ട് തന്നെ ട്രാൻസ്ഫർ ആവും. ഇത് നമുക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ആകെ കൂടി അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സെൻഡർ ഷെയറിറ്റ് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അറിയുന്നത്. പക്ഷെ ഇത് സംബന്ധിച്ച് ഇൻബിൽട്ട് ആയ കാരണം തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് വൈഫൈ ഡയറക്റ്റ്. എന്തായാലും എല്ലാവരും യൂസ് ചെയ്യാം. നമുക്ക് ഫോട്ടോസ് ആയാലും നമുക്ക് വീഡിയോസ് ആയാലും എന്തായാലും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വേറൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്പേസ് കളയേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എന്തായാലും യൂസ് നോക്കുക. ഇതുപോലുള്ള പുതിയ അറിവുകൾ നിങ്ങൾക്ക് പറയുമെങ്കിൽ ഞങ്ങളുടെ ഇതിൽ കമന്റ് ചെയ്യാൻ തീർച്ചയായും മറക്കരുത്. എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ ക്വറൽ സൈനിങ് ഓഫ്. Bye bye.